അസ്സലാമു അലൈക്കും. നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു പ്രഥമനാണ്. അപ്പം അതിലോട്ട് നമ്മൾ ഒരു രണ്ട് നേന്ത്രപ്പഴം ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് സൂചി ഗോതമ്പ് ഒന്ന് ഒരു ഒരു രണ്ട് ഗ്ലാസ് എടുത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ചുക്കുപൊടി, ചുക്കും ഏലക്കായും കൂടെ പൊടിച്ചെടുത്തത്. പിന്നെ ഒരു മുക്കാൽ സ്പൂണ് ഉപ്പെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് ഒരു രണ്ട് പീസ് ശർക്കര, ഇവിടെ മധുരം കുറവ് മതി, അതുകൊണ്ട് രണ്ട് പീസ് ഇടണുള്ളൂ. പിന്നെ ഇത് ചോക്ലേറ്റിൻ്റെ മോൾഡൻ ഇതിൻ്റെ ഇത് ചോക്ലേറ്റ് ബാറാണ്, അത് രണ്ട് പീസ് ചെറുതെടുത്തിട്ടുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി. പിന്നെ നമ്മൾക്ക് ഒരു ഒന്നര നാഴി പാലെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പശു നെയ്യ് വേണം. അപ്പം ഇത്രയും സാധനങ്ങളാണ്. അപ്പം നമ്മൾക്ക് പാന് ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് ഉണക്കിയെടുക്കും. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾക്ക് കുറച്ച് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വാട്ടിയെടുക്കുക, വറുത്ത് കോരിയെടുക്കാം. നമ്മൾക്ക് പാനിലേക്ക് ഈ മിക്സിയിൽ അടിച്ച പഴം ഒന്ന് വാറ്റി നല്ലപോലെ ഒന്ന് വഴറ്റി ഇട്ടിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ബാർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു അര സ്പൂണ് ചുക്കുപൊടി, ഏലക്കായ ഇട്ട് കൊടുക്കുക. ബാക്കി നമ്മൾ ഇവിടെ എടുത്ത് വെക്കുക, ലാസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ ചോക്ലേറ്റ് ബാർ ഒന്ന് മെൽറ്റായി വരണം. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചോക്ലേറ്റ് ബാർ ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സൂചി ഗോതമ്പ് വേവിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പാല് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ബാക്കി പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി ബാക്കി പാലും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഉപ്പിട്ട് കൊടുക്കുക. ചുക്കുപൊടി ലാസ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾക്ക് ഒരു മൂന്ന് സ്പൂണ് പാൽപ്പൊടി ഒന്ന് വെള്ളത്തിൽ കലക്കിയത് കൂടെ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഫ്ലെയിം കുറച്ചിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കൈ എടുക്കാതെ ഇളക്കണം. സ്വല്പം നെയ്യ് കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അടി പിടിക്കാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ബാക്കിയുള്ള ചുക്കുപൊടിയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ശർക്കര ഒന്ന് അലിയാനായിട്ട് ഇടാം. ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ ശർക്കര ഒക്കെ ഇവിടെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചുക്കുപൊടിയും അല്ല അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്തൊന്നും തന്നെ സപ്പോർട്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും.